എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീക്കിൽ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ താളി ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും തലയിലെ ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ താരൻ അതുപോലെ നല്ല സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള ആളുകൾ ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാനായിട്ടും നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പാണെന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും, കാരണം ഈ ഡാൻഡ്രഫ് ഇച്ചിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയറും നല്ലപോലെ പൊഴിയാൻ തുടങ്ങും. മാത്രമല്ല നമുക്ക് ഈച്ചിങ്സും സ്കാൽപ്പിൽ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് അടിഞ്ഞുകൂടി അവസാനം ആ റൂട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മുടെ ഹെയർ ഇങ്ങനെ പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും മുടി വളരണം എന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് നല്ല കണ്ടീഷൻ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം, തിങ്കളാഴ്ച ചെയ്തു വേണമെങ്കിൽ വെള്ളിയാഴ്ചയും ചെയ്യാവുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു പ്രൊസീജിയർ മാത്രം കഴിക്കുക, അതിനുശേഷം മുടി നന്നായിട്ട് ഉണക്കിയിടുക, രാത്രിയാകുമ്പോൾ കെട്ടി വയ്ക്കുക. കോമ്പ് ചെയ്ത് കെട്ടി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ജട വേറെടുത്തതിന് ശേഷം മുടി കെട്ടി വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീക്ക് അതോടുകൂടി അവസാനിക്കും. ആഴ്ചയിൽ നിങ്ങൾ എങ്ങനെയാണോ കുളിക്കുന്നത് അതേ പ്രൊസീജിയർ തന്നെ കുളിച്ചാൽ മതി. ഇനി ചില ആളുകൾ പാക്കൊക്കെ 2 ദിവസമൊക്കെ ഇട്ടേ 3 ദിവസമൊക്കെ ഇട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും ചെയ്യേണ്ട, പാക്ക് ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ഹെർബൽ ആയിട്ടുള്ള ഇലകൾ വെച്ചിട്ടുള്ള തെറാപ്പി, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ തെറാപ്പി എന്ന് പറയും, ഹെർബൽ വാട്ടർ തെറാപ്പി എന്ന് പറയും. നമ്മുടെ പേരയുടെ ഇല, തുളസിയിൽ തിളപ്പിച്ച അതിൻ്റെ വെള്ളം, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, ഇതൊക്കെ ഇട്ട് നമ്മൾ കുളിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഹെയർ ഫോൾ കൺട്രോൾഡ് ആവുന്നത്. അപ്പോൾ പാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു നറിഷ്മെൻറ്റിനാണ്, ബാക്കിയെല്ലാം റൂട്ട് നമുക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി ഹെർബൽസൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാം. പാക്കല്ല, നമ്മുടെ ഒരു ജ്യൂസാണ്, ഹെർബൽ ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, ഹെയർ വാഷ് എന്ന് പറയാം. നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. നമ്മളിതിന് മുൻപ് കട്ടൻ ചായ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ടീയും അതുപോലെ ആപ്പിൾ സിഡർ വിനെഗറും മുൾട്ടാണിമീട്ടും കൂടെ നമ്മളൊരു ഷാംപു കണ്ടീഷണർ ആക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നുമില്ലാതെ തന്നെ നേരിട്ട് നമ്മൾ ഗ്രീൻ ടീ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഒരു സ്പൂൺ ഗ്രീൻ ടീ ഇട്ടിട്ട് അതിലേക്ക് ഒരു 2-3 ഗ്ലാസ് ചൂടുവെള്ളം തലേദിവസം ഞാൻ ഒഴിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മളിത് എടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് നിവർന്ന് ഒരു, നമുക്കറിയാം സാധാരണ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അതുപോലെ ആയി കിട്ടും. ദാ ഈ ഒരു പരുവമാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് നന്നായിട്ട് കൈ വെച്ച് ഞെരടി പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് അതൊരു അരിപ്പ വെച്ച് അരിക്കുക. അരിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചേർക്കാം, ഹെന്ന ചേർക്കാം. മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് ചേർക്കാം. മുൾട്ടാണിമീട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും താളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കൂടെ മിക്സി, ഞാനിപ്പോൾ ഒന്നും മിക്സ് ചെയ്യുന്നില്ല, വെറുതെ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. എണ്ണ തേക്കണ്ട, ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ എണ്ണ തേക്കണ്ട. അല്ലാതെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും മിക്സ് ഉപയോഗിച്ചിട്ട്, ഒന്നില്ലെങ്കിൽ ഹെന്ന എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുൾട്ടാണിമീട്ടി എടുക്കാം, അതല്ലെങ്കിൽ താളി എടുക്കാം. ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര നമ്മുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ആവശ്യമുണ്ടോ അത്രയും ഗ്രീൻ ടീ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത് മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കണം, ഇങ്ങനെ തന്നെ ഒഴിക്കരുത്. പേരയുടെ ഇല, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, തുളസിയുടെ ഇല, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ, നമ്മുടെ കിഴാർനെല്ലി, ഇതൊക്കെ നമ്മൾ നീരെടുത്തിട്ട് തലയിൽ ഉപയോഗിക്കുമ്പോൾ മുടി ഒഴിച്ചിൽ കുറയുന്നതിൻ്റെ പ്രധാന കാരണം ഹെർബൽസ് ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്രീൻ ടീയും നന്നാവുന്നത് കേട്ടോ നമ്മുടെ ഹെയറിന്. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ നമുക്കിത് യൂസ് ചെയ്യാം. പാക്കുകളൊന്നും ഈ ആഴ്ച ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഞാൻ എണ്ണയൊന്നും തേക്കാതെ തന്നെ ടീ ട്രീയുടെ എസൻഷ്യൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, ഒരുപാട് അമർത്തൊന്നും വേണ്ട. അടുത്ത സെക്ഷനും അതേപോലെ തന്നെ എടുക്കാം. ഇതിൻ്റെ പ്രധാന കാര്യം പറയാനുള്ളത്, മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുടി ഒഴിച്ചിൽ കൂടും. അത് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ നിങ്ങൾ സ്വയം ഒന്ന് നോക്കുക, അതായത് കോഴിമുട്ട, ഇറച്ചി, അതുപോലെ ഉള്ള ഈ ബേക്കറി ഫുഡ് ഐറ്റംസ്, ഹോട്ടൽ ഫുഡ് ഐറ്റംസ്, പാഴ്സൽ ഉൽപ്പന്നങ്ങൾ, ഈ വക സംഭവങ്ങളൊക്കെ കഴിക്കുന്നവരാണോ, അങ്ങനെയാണെന്നുള്ളവർക്കും ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും. പെട്ടെന്ന് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഇത് റിഗറസ് ആയിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരുപാട് സ്പൈസസോ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമോ നോൺ വെജ് ഐറ്റംസോ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ
ഇതുപോലെയുള്ള താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ആ ഒറ്റ ദിവസത്തേക്ക് മാത്രമേ ശരിക്കും നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ തലയോട്ടിയിൽ ഈ പറയുന്ന ശൽക്കങ്ങൾ, കുറേ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വീണ്ടും വീണ്ടും ഉണ്ടാകും. അപ്പം അത് ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. മാത്രമല്ല സാലഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്, അത് കഴിക്കണം. ചീര, മുരിങ്ങയുടെ എല്ലാം ആഴ്ചയിൽ 3 ദിവസം എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അതുപോലെ വേറെയുടെ ശല്യമുള്ളവർ, ഇതുവരെ വയറിളക്കാത്ത ആളുകളുണ്ടാവും, അതുപോലെ കഫത്തിൻ്റെ ശല്യമുള്ളവർ, അത് മുഴുവൻ പുറത്ത് കളയാനുള്ള വഴി നോക്കണം. അല്ലാതെ ഒന്നും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറില്ല. ഇനി ഞാൻ തലയിൽ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് താളി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യും. താളി ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ആയാലും തല കഴുകാം. പക്ഷേ ശരിക്കും അത് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ഷാമ്പു അല്ലെങ്കിൽ താളിയോ മറ്റോ ഉപയോഗിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ശരീരത്തിൽ കഫത്തിൻ്റെ അസ്വസ്ഥതകൾ, വാതത്തിൻ്റെ അസ്വസ്ഥതകൾ, എല്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ഈ നീരർക്കൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്, കാൽഷ്യം ഡെഫിഷ്യൻസി, അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക്, ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഈസ്റ്റ്നോഫിലിയയുടെ കൗണ്ട് കൂടുന്നവർക്ക്, എച്ച് ബി കൗണ്ട് കുറയുന്നവർക്ക്, നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എല്ലാം അവരുടെ ഹെയറും അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളിൽ നിന്ന് ശരിക്കും നമ്മൾ കെയർ കൊടുത്താൽ മാത്രമേ പുറത്തും അതുപോലെ ഉണ്ടാവുള്ളൂ എന്ന കാര്യം മറക്കരുത്. അതുപോലെ അലർജി റിയാക്ഷൻസ് ഉള്ളവർക്കും മുടി കൊഴിച്ചിലും താരനും ഉണ്ടാകാം. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്, ഈ വക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം സാധാരണ പോലെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം മുടി. 2 നേരം ജട കളഞ്ഞ് മുടി കെട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ പോലെ തന്നെ, അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 4 ദിവസം താളിയിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 1-2 ദിവസം ഇത് ചെയ്യാം. അപ്പോൾ ഒരു 5 ദിവസത്തെ ഏകദേശം നമുക്ക് 5-6 ദിവസത്തെ റൊട്ടീൻ നമുക്ക് കിട്ടി. പിന്നെ 1 ദിവസം മാത്രമല്ലേ നമുക്ക് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർ, അതുപോലെ സ്കാൽപ്പ് ക്ലീൻ ഇല്ലാത്തവരൊക്കെ ഈ മെത്തേഡ് ചെയ്ത് നോക്കും. ഇത് ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. ഹെന്ന ഇടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെർബൽ ഷാമ്പു വേണ്ട, വെറുതെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തണുപ്പ് ഒരുപാട് ഇറങ്ങരുത്, അതും സൂക്ഷിക്കണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ആ ഒരു താളിയിട്ട് എണ്ണയിട്ട് ഉള്ള ഒരു പ്രൊസീജിയർ പറഞ്ഞു. അതിനിടയിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 1-2 ദിവസം നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാം. കട്ടൻ ചായ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു, അതുപോലെ തന്നെ അന്ന് ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംഭവം ചെയ്തിരുന്നു. അതായത് ഗ്രീൻ ടീയും പിന്നെ നമ്മുടെ വെള്ളം വീണു ഗ്രീൻ ടീയും നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗറും ഉൾട്ടാണി മീറ്റിംഗ് കൂടെ നമ്മൾ ഡാൻഡ്രഫിൻ്റെ സംഭവം ചെയ്തിരുന്നില്ലേ, അതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഡാൻഡ്രഫ് ഇത് എല്ലാം കൂടെ നമുക്ക് വേണമെന്നില്ല, ഗ്രീൻ ടീ മാത്രം മതി, നല്ല എഫക്റ്റീവാണ്. കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഹെന്ന വേണമെങ്കിൽ വിടാം, ഹെന്ന ഇടുന്നവരാണെങ്കിൽ. കാരണം ഹെന്നയൊക്കെ ഇടുമ്പോൾ റൂട്ടിന് ബലം കിട്ടും. ഈ കറ ഉള്ള വസ്തുക്കൾ ഇടുമ്പോൾ നെല്ലിക്ക, അതുപോലെ തന്നെ മൈലാഞ്ചി, ഇങ്ങനെയുള്ള കറ പിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത്, കറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻ സിയും അതുപോലെ സംഭവങ്ങളൊക്കെ കൂടുതൽ വരുമ്പോഴാണ് ആ ഒരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ടാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ടീ ആയാലും കട്ടൻ ചായ ആയാലും നമ്മൾ ബ്ലാക്ക് ടീ എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് നമ്മുടെ റൂട്ടിന്, നമ്മുടെ സ്കാൽപ്പിനെ ഇങ്ങനെ ആകെ ഇങ്ങനെ പഞ്ഞു പഞ്ഞു പോലെ നിൽക്കുന്ന സ്കാൽപ്പിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. സ്കാൽപ്പോൾ നല്ലപോലെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളവർ എന്തായാലും ചെയ്ത് നോക്കണം. ഗ്രീൻ ടീ നല്ല ബ്രാൻഡ് മേടിച്ചിട്ട് ഉപയോഗിക്കാം. നല്ലത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. തേയിലയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇലച്ചായ ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പൊടിയായിട്ടുള്ളതിനേക്കാൾ നല്ലത് ഇലച്ചായ ആയിട്ട് വരുന്നത് തന്നെയായിരിക്കും. ഒന്നുമില്ലാത്തവർ തുളസിയുടെ വെള്ളം അല്ലെങ്കിൽ ആര്യവേപ്പിലിട്ട് കഴുകിയ ആര്യവേപ്പിലയുടെ വെള്ളം, ഇല്ലെങ്കിൽ നമ്മുടെ തേരയുടെ ഇല, ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഹെർബലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഹെയർ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. 3 ദിവസം വാഷ് ചെയ്യാം, 4 ദിവസം വരെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. എല്ലാ ആഴ്ചയിലും ചെയ്യാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു.